ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പ് ജി എസ് ടിയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു ഇൻകം ടാക്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം, അതും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് അതൊന്ന് പറഞ്ഞു തരണം എന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ഇൻകം ടാക്സ് എന്താണെന്നുള്ളതും ആരാണ് ഇൻകം ടാക്സ് പേ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത് പേ ചെയ്യേണ്ടതെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും എല്ലാം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എന്താണ് ഇൻകം ടാക്സ് എന്നുള്ളത്. ഇൻകം ടാക്സ് എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പായി എന്താണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ നികുതി നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ നികുതി കൊണ്ട് ആർക്ക് എന്താണ് ഗുണം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്ന വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു നികുതി എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് രണ്ട് രീതിയിലുള്ള നികുതി ഘടനയാണുള്ളത്. ഒന്ന് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ളവർ നൽകുന്ന നികുതി, കമ്പനികൾ കോർപ്പറേറ്റ്സ് നൽകുന്ന നികുതിയൊക്കെയാണ് ഡയറക്റ്റ് ടാക്സിൽ വരിക. എന്നാൽ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ഉദാഹരണമായി നമുക്ക് ജി എസ് ടി തന്നെ കണക്കാക്കാനായിട്ട് സാധിക്കും. അതായത് മൂന്നാമതൊരാൾ വഴി നമ്മൾ നികുതി രാജ്യത്തിനായി നൽകുന്നു. അപ്പോൾ ഡയറക്റ്റ് ടാക്സിൽ വരുന്ന ഇൻകം ടാക്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് എന്തിനു വേണ്ടിയാണ് നമ്മൾ നൽകേണ്ടത്? നമ്മുടെ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് റവന്യൂ ആവശ്യമുണ്ട്. റവന്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനായി നമ്മളുടെ ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ റവന്യൂ കണ്ടെത്താനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഈ നികുതികളെ കണക്കാക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് നൽകുന്ന ഒരു നികുതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ ആകെയുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി മാത്രമാണ് ആ നികുതി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. അതിനുവേണ്ടിയാണ് നമ്മൾ നികുതി നൽകുന്നത്. അപ്പോൾ നികുതി ആർക്കാണ് നൽകുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിന്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നൽകുന്നത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമായി. എന്നാൽ ഇനി ഇത് എങ്ങനെയാണ് നൽകേണ്ടത്, എത്രത്തോളമാണ് നൽകേണ്ടത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളുടെ ഗവൺമെൻറ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്നും നിങ്ങൾ ഇത്ര വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, ആ വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കോർപ്പറേറ്റുകളോട് ഗവൺമെൻറ് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ രാജ്യത്ത് ബിസിനസ് ചെയ്ത് ഇത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നുണ്ട്, ആ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ ഈ രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾ അതുമൂലം നടത്തട്ടെ എന്ന് ആവശ്യപ്പെട്ട് വാങ്ങുന്ന നികുതിയാണ് നമ്മൾ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ 130 കോടി ജനങ്ങളിൽ ഏകദേശം 3.5 കോടി ജനങ്ങൾ മാത്രമാണ് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. ആ 3.5 കോടി ജനങ്ങളിൽ നിന്നും നമ്മുടെ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 3.5 ലക്ഷം കോടി രൂപയാണ്. നമ്മുടെ രാജ്യത്തെ റവന്യൂവിൻ്റെ ഏകദേശം 20 മുതൽ 25% വരെയും ഈ നികുതിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ്. അപ്പോൾ എത്രത്തോളമാണ് നമ്മുടെ നികുതി വരുമാനം നമ്മുടെ രാജ്യത്തെ റവന്യൂവിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് എന്താണ് നമ്മുടെ രാജ്യത്തെ നികുതി ഘടന എന്നുള്ളതാണ്. അപ്പോൾ 2019-2020 സാമ്പത്തിക വർഷത്തെ നമ്മുടെ നികുതി ഘടന എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം 2.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾ യാതൊരുവിധ ടാക്സും അല്ലെങ്കിൽ നികുതിയും അടയ്ക്കേണ്ടതായിട്ടില്ല. എന്നാൽ 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്കാണ് നിങ്ങളുടെ നികുതി വരുമാനം വരുന്നതെങ്കിൽ നിങ്ങളൊരു 5% ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയ്ക്കാണെങ്കിൽ 20%, 10 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30% നിങ്ങൾ ഇൻകം ടാക്സായി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് സ്വാഭാവികമായും സംശയമുണ്ടാവാം. അപ്പോൾ അതിനു മുമ്പായി നിങ്ങൾ ഗ്രോസ് ഇൻകം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് നിങ്ങളൊരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി, ആ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്താണോ അതാണ് നിങ്ങളുടെ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതർ സോഴ്സിൽ നിന്നുള്ള ഇൻകം ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു FD ഇട്ടിട്ടുണ്ട്, ആ FD-യിൽ നിന്ന് ലഭിക്കുന്ന പലിശ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ലഭിക്കുന്ന റെൻറ്റ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് വെക്കുന്നതിനെയാണ് ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രോസ് ഇൻകത്തിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഉൾപ്പെടെയുള്ള ചില സെക്ഷൻസിലുള്ള ഡിഡക്ഷൻസ് ഉണ്ട്. ഞാൻ സെക്ഷൻസ് ഒന്നും പറയുന്നില്ല. 80C എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കുറവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വിവിധ കുറവുകൾ ചെയ്യാനുള്ള ആ കുറവുകളെല്ലാം കുറച്ചതിന് ശേഷം ലഭിക്കുന്ന ഇൻകം, ആ വാല്യൂവിനെയാണ് നമ്മൾ നെറ്റ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ നെറ്റ് ടാക്സബിൾ ഇൻകം ആണ് ഞാൻ നേരത്തെ പറയുന്ന ടാക്സ് റേറ്റിൽ ഏതിലാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 2020
2021 സാമ്പത്തിക വർഷം ഈ നികുതി ഘടനയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 2.5 ലക്ഷം രൂപ വരെ നിങ്ങളുടെ നെറ്റ് ടാക്സബിൾ ഇൻകം ആണെങ്കിൽ നിങ്ങൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ട എന്നത് നിലനിർത്തിക്കൊണ്ട് തന്നെ 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയ്ക്കാണെങ്കിൽ ഒരു 5%, അതിനോടൊപ്പം തന്നെ ഈ 5% ടാക്സിനുള്ളിൽ വരികയാണെങ്കിൽ ഒരു 12,500 രൂപ നിങ്ങൾക്ക് ഒരു 87A എന്ന് പറയുന്ന വകുപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. അതുപോലെ 5 ലക്ഷത്തിന് മുകളിൽ 7.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് 10%, അതുപോലെ 2.5 ലക്ഷം രൂപ വീതം നിങ്ങളുടെ ഇൻകം കൂട്ടിക്കൂട്ടി വന്ന് ഒരു 5% ടാക്സ് കൂട്ടിക്കൂട്ടി വരിക. അങ്ങനെ 15 ലക്ഷം രൂപ വരെ ആണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾ ഏകദേശം 25% ടാക്സ് അടക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ 15 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ നിങ്ങൾ 30% നികുതിയായിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവന്നതോടൊപ്പം തന്നെ ചില ഓപ്ഷൻസും കൂടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ 2020-21 നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഈ 2-ാമത്തെ സ്ലാബ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ 2019-20 എന്ത് സ്ലാബിലാണോ നിങ്ങൾ ഫയൽ ചെയ്തിരുന്നത് അതേ സ്ലാബ് തന്നെ നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ലാഭകരം എന്ന് തോന്നുന്നത് ആ ഘടന, ആ നികുതി ഘടന നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഒരിക്കൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നികുതി ഘടന മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്നുകൂടെ നിങ്ങൾ മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന മറ്റൊരു സംശയമായിരിക്കും 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്ര രൂപ വരുമാനമുള്ളവർക്കും 30% ടാക്സ്, അതൊരു അനീതിയല്ലേ? അതായത് 15 ലക്ഷം രൂപ വരുമാനമുള്ള 16 ലക്ഷം രൂപ വരുമാനമുള്ള ആൾ 30% നികുതി അടക്കണം, 1 കോടി രൂപ വാർഷിക വരുമാനമുള്ള ഒരാൾ 30% നികുതി അടക്കണം. അപ്പോൾ ഇതൊരു അനീതിയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അത് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് പുതിയ നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അതായത് 50 ലക്ഷം രൂപ വരെ ഉള്ള ആൾക്കാർക്ക് 15 ലക്ഷം രൂപ മുതൽ 50 ലക്ഷം രൂപ വരെയുള്ള ആൾക്കാർക്ക് 30% നികുതിയും 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 കോടി രൂപ വരെയുള്ളവർക്ക് സർചാർജും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 1 കോടി, പിന്നെ 2 കോടി രൂപ വരെയുള്ളവർക്ക് സെപ്പറേറ്റ് സർചാർജ്, 2 കോടിക്ക് മുതൽ 5 കോടി വരെയുള്ളവർക്ക് വേറെ സെപ്പറേറ്റ് സർചാർജ്. അങ്ങനെ സർചാർജുകൾ എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഏകദേശം 5 കോടി രൂപ വാർഷിക വരുമാനമുള്ള ഒരാളാണെങ്കിൽ ഏകദേശം 42 മുതൽ 45% വരെ നികുതി നൽകേണ്ടതായിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ 16 ലക്ഷം രൂപ ഉള്ള ഒരാൾക്ക് 30% ഒരു 5 കോടി ഉള്ള ഒരാൾക്ക് 30% എന്നുള്ള ആ ഒരു വാദത്തെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സർചാർജും എഡ്യൂക്കേഷണൽ സെസ്സും എല്ലാം കൊണ്ടുവരികയും അവർക്ക് ഏറ്റവും നികുതി, ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ നികുതി നൽകേണ്ടതും ഏറ്റവും കുറവ് വരുമാനമുള്ളവർക്ക് യാതൊരുവിധ നികുതിയും നൽകേണ്ട എന്നുള്ള സ്ഥിതിയിലേക്കും നമ്മുടെ നികുതി ഘടനയിൽ മാറ്റങ്ങൾ വരുത്തിയത്. ഇത് ഘടനയെ ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഉദാഹരണത്തിന് എനിക്കൊരു 6 ലക്ഷം രൂപ എനിക്കൊരു സാലറിയുടെ ഇൻകം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വർഷം 6 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഒരു 6.5 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 6.5 ലക്ഷം രൂപയിൽ ആദ്യത്തെ 50,000 രൂപ എനിക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷനായിട്ട് കുറവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ബാക്കി എനിക്ക് വരുന്ന നികുതി വരുമാനം എന്ന് പറയുന്നത് 6 ലക്ഷം രൂപയാണ്. അതോടൊപ്പം എനിക്കൊരു അതർ ഇൻകം, അതായത് ഞാനൊരു പ്രോപ്പർട്ടി വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടു, അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് 50,000 കിട്ടിയെന്ന് വിചാരിക്കുക, അതും എൻ്റെ ഇൻകമായി തന്നെ കണക്കാക്കുകയും എൻ്റെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 6.5 ലക്ഷം രൂപയായി മാറുകയും ചെയ്യും. അപ്പോൾ ഈ 6.5 ലക്ഷം രൂപയിൽ നിന്നും ഞാൻ 80C വകുപ്പ് അനുസരിച്ച് 1.5 ലക്ഷം രൂപ വരെ കുറവ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. ആ 80C വകുപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണക്കാക്കാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണക്കാക്കാം, അതുപോലെ നിങ്ങൾ കുട്ടികളുടെ സ്കൂൾ ട്യൂഷൻ ഫീസ്, സ്കൂൾ ഫീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുറവ് ചെയ്യാം. ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കുറവ് ചെയ്യാനുള്ള അനുവാദം ഗവൺമെൻറ് തന്നിട്ടുണ്ട്. അപ്പോൾ 6.5 ലക്ഷം രൂപയിൽ നിന്നും ഞാൻ ആ 1.5 ലക്ഷം രൂപ കുറച്ചു, ബാക്കി എൻ്റെ നികുതി വരുമാനം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അപ്പോൾ പുതിയ നികുതി ഘടന അനുസരിച്ച് ആദ്യത്തെ 2.5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് യാതൊരുവിധ നികുതിയും നൽകേണ്ടതായിട്ടില്ല, അടുത്ത 2.5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് 5% നികുതി നൽകേണ്ടതായിട്ടുണ്ട്. അതായത് 12,500 രൂപ എനിക്ക് നികുതിയായി നൽകണം. എന്നാൽ 87A വകുപ്പ് അനുസരിച്ച് ആ 12,500 രൂപയും എനിക്ക് റിബേറ്റ് ആയിട്ട് ലഭിക്കുകയും ഞാൻ യാതൊരുവിധ നികുതിയും ആ വർഷം അടയ്ക്കേണ്ട ഇതില്ല എന്നുള്ള അവസ്ഥയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ ഉദാഹരണത്തിലൂടെ വളരെ ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ആ നികുതി ഘടന മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, തീർച്ചയായും നിങ്ങളുടെ ഒരു ചോദ്യം ഉണ്ടാകും, എപ്പോഴാണ് ഞാൻ ഈ നികുതി എല്ലാം അടക്കേണ്ടത് എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സാലറിഡ് ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മുൻകൂറായി തന്നെ അഡ്വാൻസ് ടാക്സായി തന്നെ ഈ നികുതികൾ അടക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളുടെ ഈ സാമ്പത്തിക വർഷം നമുക്ക് ഇത്ര രൂപ വരുമാനം കിട്ടുമെന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുകയും അതിന് ഇത്ര രൂപ നമ്മൾ നികുതി അടക്കേണ്ടി വരും എന്ന് സ്വയം മനസ്സിലാക്കുകയും വേണം. അങ്ങനെ മനസ്സിലാക്കുന്ന തുക, അതായത് നികുതി അടക്കേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന തുക 10,000 രൂപയിൽ താഴെയാണ്
ആണെങ്കിൽ നിങ്ങൾ യാതൊരു വിധ ടാക്സും അഡ്വാൻസായി അടക്കേണ്ടതായിട്ടില്ല. നമ്മളുടെ ഈ വർഷത്തെ നികുതി അടുത്ത സാമ്പത്തിക വർഷം ജൂലൈ 31 മുമ്പായി നിങ്ങൾ ആ നികുതി എത്രയാണോ ബാധ്യത വരുന്നത് അതടച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് തോന്നുന്നു 10,000 രൂപയിൽ കൂടുതൽ നിങ്ങൾക്ക് നികുതി അടക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നികുതിക്കുള്ള വരുമാനം എനിക്ക് ഈ സാമ്പത്തിക വർഷം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ചെറിയ ശതമാനം നിങ്ങൾ അഡ്വാൻസ് ടാക്സായി അടച്ച് മാർച്ച് 31 മുമ്പ്, അതായത് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പായി, നിങ്ങളുടെ മുഴുവൻ നികുതി ബാധ്യതയും നിങ്ങൾ അടച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു 50,000 രൂപ നിങ്ങൾക്ക് നികുതി വരുമാനം അല്ലെങ്കിൽ നികുതിയായി അടക്കേണ്ടി വരും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ 50,000 രൂപയുടെ 15% നിങ്ങൾ ജൂൺ 15 മുമ്പായിട്ടും, അതിൻ്റെ 45% സെപ്റ്റംബർ 15 മുമ്പായിട്ടും, 75% തുക ഡിസംബർ 15 മുമ്പായിട്ടും, 100% തുക, അതായത് 50,000 രൂപയും നിങ്ങൾ മാർച്ച് 15 മുമ്പായി അടക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് അഡ്വാൻസ് ടാക്സിൻ്റെ പ്രത്യേകത. അത് തീർച്ചയായിട്ടും നിങ്ങൾ അടക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈന് അതുപോലുള്ള കാര്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി അടക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ചില സെക്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ പ്രിസംപ്റ്റീവ് ടാക്സ് ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, സെക്ഷൻ 44 AD അനുസരിച്ച് ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഘട്ടം ഘട്ടമായി അടക്കണം എന്നില്ല. മാർച്ച് 31 ഒരുമിച്ച് അടച്ചാൽ മതി. അതുപോലെ 44 AD സെക്ഷൻ പ്രിസംപ്റ്റീവ് ടാക്സ് ക്ലെയിം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് മാർച്ച് 31 അടച്ചാൽ മതി. ഈ 44 AD അല്ലെങ്കിൽ AD എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല, ഞാൻ ലളിതമായിട്ട് പറഞ്ഞു തരാം. ഈ സെക്ഷൻ 44 AD എന്ന് പറയുന്നത് നിങ്ങളൊരു ചെറുകിട വ്യവസായിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ചെറുകിട ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ 2 കോടി രൂപയിൽ താഴെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ എത്രയാണോ നിങ്ങളുടെ ആനുവൽ ടേൺ ഓവർ വരുന്നത് അതിൻ്റെ 8% നിങ്ങളുടെ ടാക്സബിൾ ടേൺ ഓവറായി കണക്കാക്കുകയും ആ ടാക്സബിൾ ടേൺ ഓവറിൻ്റെ നികുതി ഘടനയിൽ എത്രയാണോ വരുന്നത് ആ നികുതി മാത്രം നിങ്ങൾ അടച്ചാൽ മതി. അത് നിങ്ങൾ നികുതി വിധേയ വരുമാനത്തിനുള്ളിൽ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി. അതുപോലെ 44 AD എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകത്തിൽ ഭൂരിഭാഗവും പ്രൊഫഷണൽ വർക്കിലൂടെ ലഭിക്കുന്ന ഒരു സർവീസ് ചാർജ് ആണെങ്കിൽ അത് 50 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഒരു വർഷത്തെ സർവീസ് പ്രൊഫഷണൽ ഫീസായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ 50% നിങ്ങളുടെ നികുതി വരുമാനമായി കണക്കാക്കുകയും ആ 50% ഏത് നികുതി സ്ലാബിലാണോ വരുന്നത് അതിനനുസരിച്ചുള്ള നികുതി നിങ്ങൾ അടച്ചാൽ മതി. അപ്പോൾ ആ നികുതി എന്ന് പറയുന്നത് മാർച്ച് 31 ഒരുമിച്ച് അടയ്ക്കുകയോ പല ഘട്ടങ്ങളിലായിട്ട് നിങ്ങൾക്ക് അടയ്ക്കുകയോ ചെയ്യാം. ഇതാണ് പ്രിസംപ്റ്റീവ് ടാക്സ് ചൂസ് ചെയ്യുന്ന 2 സെക്ഷൻസ്. ആ സെക്ഷൻസിലുള്ളവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമാണിത്. ബാക്കി ഉള്ളവർക്കെല്ലാം അഡ്വാൻസ് ടാക്സായി തന്നെ ഞാൻ ഈ പറഞ്ഞ ഡേറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ 100% പേയ്മെൻറ്റും ഇൻകം ടാക്സിന് നടത്തേണ്ടതായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ അടയ്ക്കുന്ന തുക കൂടുതലാണെങ്കിൽ, നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ആ തുക അടച്ചത് കൂടിയിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ കൂടിയ തുക പലിശ ഉൾപ്പെടെ ഇൻകം ടാക്സ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും. അടുത്തതായി സാധാരണയായി എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്, ഒരു എൻ ആർ ഐ ആണെങ്കിൽ നമ്മുടെ രാജ്യത്തെ നികുതി കൊടുക്കാനുള്ള ബാധ്യതയുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ നമ്മുടെ രാജ്യത്തിന് പുറത്താണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ നികുതി ആ രാജ്യത്തിൻ്റെ നികുതി ഘടന അനുസരിച്ച് അവിടെ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന വരുമാനത്തിന് ഒരിക്കലും നിങ്ങൾ നികുതി ഇന്ത്യയിൽ അടക്കേണ്ടതായിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്, ആ വാടക നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻകം ആണ്, അല്ലെങ്കിൽ അതർ സോഴ്സിൽ നിന്നും ഇന്ത്യയിൽ ഏതെങ്കിലും വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ വരുമാനം നമ്മളുടെ നികുതി ഘടന അനുസരിച്ചുള്ള നികുതി കൊടുക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ടാവും. അതുപോലെ നിങ്ങളുടെ NRA അക്കൗണ്ടിൽ ജനറേറ്റ് ആവുന്ന ഇൻട്രസ്റ്റിന് ഒരിക്കലും നിങ്ങൾക്ക് നികുതി ബാധ്യത ഉണ്ടാവില്ല. എന്നാൽ NRO അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന നികുതി നിങ്ങളുടെ വരുമാനമായി, ഇന്ത്യയിലെ വരുമാനമായി കണക്കാക്കുകയും അത് നമ്മളുടെ ഇവിടുത്തെ നികുതി സ്ലാബ് അനുസരിച്ച് നിങ്ങൾ നികുതി കൊടുക്കാൻ ബാധ്യസ്ഥനാവുകയും ചെയ്യും. അതുപോലെ നമ്മുടെ രാജ്യത്തെ നികുതി ഘടന ഏറ്റവും വലിയ നികുതി ഘടന എന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലൊക്കെ ഏകദേശം 25 മുതൽ 35% വരെയാണ് നികുതിയായി വാങ്ങുന്നത്. അതുപോലെ ചൈനയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 30 മുതൽ 45% വരെയാണ് നികുതി വാങ്ങുക. അപ്പോൾ നമ്മുടെ ഭാരതവും ഏകദേശം ആ റേഞ്ചിൽ തന്നെയുള്ള ഒരു നികുതി ഘടനയിലേക്ക് എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ യാതൊരുവിധ നികുതി ഘടനയും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് യാതൊരുവിധ നികുതിയും അവിടെ കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ജീവിക്കുന്ന NRIsന് വളരെ സന്തോഷമാണ്. അവർ ഉണ്ടാക്കുന്ന പൈസയിൽ 1 രൂപ പോലും അവിടെ നികുതിയായിട്ട് അവർക്ക് നൽകേണ്ടതായിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ, നിങ്ങളൊരു സാലറിയുടെ എംപ്ലോയി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള എല്ലാ ഓൺലൈൻ ടൂൾസും ഇപ്പം നെറ്റിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ടൂൾ ഉപയോഗിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫീസിൽ പോവുകയാണെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ
ചെയ്യാനായിട്ട്. അപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വരുമാനം എന്താണ് എന്നുള്ളത് പൂർണ്ണമായും അദ്ദേഹത്തെ അറിയിക്കുക. നമ്മൾ പാൻ കാർഡൊക്കെ ഉപയോഗിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ പാൻ നമ്പറുകളെല്ലാം പലയിടത്തും ഉള്ളതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം നിങ്ങൾ മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കരുത്. അത് എപ്പോഴായാലും പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കിട്ടുന്ന എത്ര വരുമാനമുണ്ടെങ്കിലും അത് കൃത്യമായി ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ അറിയിക്കുക. അതുപോലെ അവരോട് ആവശ്യപ്പെടുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്ലെയിമായിട്ട് എടുക്കാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് കൂടാതെ നിങ്ങൾക്ക് പല സെക്ഷനിലും പലതും നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും കുറയ്ക്കാനുള്ള വകുപ്പുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് അവരോട് അന്വേഷിക്കുക. അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ നടത്തുക. അത് നിങ്ങൾക്ക് നികുതി കുറയ്ക്കാനുള്ള ഒരു മാർഗ്ഗം മാത്രമല്ല, നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ആയി നിങ്ങളത് കണക്കാക്കുക. അപ്പോൾ അതുപോലുള്ള സെക്ഷൻസിൽ എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ സ്കൂൾ ഫീസ് ചെയ്യാമോ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതിനുള്ള ഫീസ് കുറയ്ക്കാമോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറയ്ക്കാമോ, മ്യൂച്വൽ ഫണ്ട്സിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കാം, ഇതെല്ലാം അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നടത്തി. ഇതൊരിക്കലും നമ്മളൊരു നികുതി വെട്ടിപ്പോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സർക്കാരിനെ വെട്ടിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. നമ്മൾക്ക് ഗവൺമെൻറ് അനുവദിച്ച് തന്നിരിക്കുന്ന അവകാശം അല്ലെങ്കിൽ ആനുകൂല്യം നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്ഷൻസിൽ കുറയ്ക്കാൻ പറ്റുന്ന എന്തൊക്കെയാണെന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അതിൽ കുറവ് ചെയ്ത് ബാക്കിയുള്ള നികുതി വിധേയ വരുമാനത്തിന് മാത്രം നിങ്ങൾ നികുതി അടയ്ക്കുകയും ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് സെക്ഷൻസ് എല്ലാം ഉണ്ട്. ആ സെക്ഷൻസിനെ കുറിച്ച് ഒന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതൊരു വലിയ ഏരിയയാണ്. ആ സെക്ഷൻസൊക്കെ നമുക്ക് പുറമേ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ഇൻകം ടാക്സ്, അത് കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്, ആരെല്ലാമാണ് കൊടുക്കേണ്ടത് എന്നെല്ലാമാണ് ഞാൻ ഈ വീഡിയോയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അവരും അറിയട്ടെ എന്താണ് ഇൻകം ടാക്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്ത ഒരു വിഷയവുമായി ഞാൻ വരും. അതുവരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുന്നത്. അതുകൊണ്ട് തന്നെ മറക്കാതെ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലൊരു വിഷയവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തും. അതുവരേക്കും ബൈ.